പ്രിയവർഗീസിനെതിരായ വിധിയിൽ കണ്ണൂർ സർവകലാശാല അപ്പീൽ പോകില്ല. പ്രിയവർഗീസ് അടക്കം പട്ടികയിലുള്ളവരുടെ രേഖകൾ വീണ്ടും പരിശോധിച്ച് റാങ്ക് ലിസ്റ്റ് നടപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ വ്യക്തമാക്കി. ഹൈക്കോടതി വിധി അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. പാർട്ടിയെ വിഷയത്തിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് പ്രിയവർഗീസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പ്രിയവർഗീസിനെതിരായ കോടതി വിധിയിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് നിയമപരമായാണ് മുന്നോട്ടു പോയതെന്ന് വിശദീകരിച്ചായിരുന്നു വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ വാർത്താസമ്മേളനം ആരംഭിച്ചത്. പ്രിയയുടെ യോഗ്യതയെ സംബന്ധിച്ച് പരാതി വന്നപ്പോൾ യു ജി സിക്ക് ഉപദേശം തേടി കത്തയച്ചിരുന്നു. ഇതിന് മറുപടി ലഭിച്ചില്ല. തുടർന്ന് എ ജിയുടെ നിയമോപദേശം തേടി. ഇങ്ങനെയാണ് മുന്നോട്ടു പോയത്. ഇനി കോടതി പറയും പോലെ മുന്നോട്ട് നീങ്ങും. റാങ്ക് ലിസ്റ്റിലെ പ്രിയ ഉൾപ്പെടെയുള്ള മൂന്ന് പേരുടെയും രേഖകൾ പരിശോധിക്കും. അഭിമുഖമുണ്ടാകില്ല. പ്രിയയ്ക്ക് കോടതി പറഞ്ഞ യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാം റാങ്കുകാരനെ സ്വാഭാവികമായും പരിഗണിക്കും എന്ന് വി സി. കോർട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് പെർമിസിബിൾ, എന്താണ് പെർമിസിബിൾ അല്ലാത്തത്. അത് വെച്ചിട്ട് ഒരിക്കലും കൂടി എന്താണ് സ്ക്രീൻ ചെയ്തിട്ട് ആരെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക, എന്നിട്ട് പിന്നെ ഒരിക്കലും കൂടി റാങ്ക് ലിസ്റ്റ് സിൻഡിക്കേറ്റിന് മുന്നിൽ വെക്കേണ്ടി വരും. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ല. അഭിമുഖ ദൃശ്യങ്ങൾ നൽകുന്നത് ശരിയായ രീതിയല്ലെന്നും വി സി. ഹൈക്കോടതി വിധി അത്ഭുതപ്പെടുത്തുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഐ എം നോട്ട് സർപ്രൈസ്ഡ്. ഐ നെവർ കമന്റ് ഓൺ ദി ജഡ്ജ്മെന്റ് ഓഫ് ദി കോർട്സ്. ഐ ഓൾവേസ് സേ ദാറ്റ് വി ഷുഡ് റെസ്പെക്ട് ആൻഡ് അക്സെപ്റ്റ് വാട്ട് എവർ ജഡ്ജ്മെന്റ് ഹാസ് കം, ബിക്കോസ് ഈച്ച് ജഡ്ജ്മെന്റ് അപ്ഹോൾഡ്സ് ദി ലോ ഓഫ് ദി ലാൻഡ്. ജോസഫ് സ്കറിയയും പ്രിയ വർഗീസും തമ്മിൽ ഒരപ്പക്കഷ്ണത്തിന് വേണ്ടിയുള്ള പോര് മാത്രമാണ് നടന്നതെന്ന് പ്രിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. കെ കെ രാഗേഷിനെ പാർട്ടി പുറത്താക്കിയാലോ തങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചാലോ തീരാവുന്ന വിവാദം മാത്രമാണ് ഇപ്പോഴത്തേതെന്നുമായിരുന്നു കുറിപ്പ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.